അപ്പൊ അവര് ചുമ്മാതെ വെറുതെ ഇരുന്നപ്പോ അടുത്ത വീട്ടിലാണ് അപ്പത്തിന്റെ മണ്ണം വന്ന്. അപ്പൊ അവർക്ക് സഹിക്കാനേ വയ്യ. അപ്പൊ അവര് ഉണ്ടി വളഞ്ഞ് നമുക്ക് പൊതിയപ്പുണ്ടാക്കിയാലോ. അപ്പൊ അവര് വളഞ്ഞ് നമ്മക്ക് നമ്മുടെ വീട്ടിൽ പൊതി ഒന്നുമില്ലല്ലോ എന്ന് ഉന്തം പറഞ്ഞ് ഉണ്ടി വളഞ്ഞ് അത് എന്റെ വീട്ടിൽ പോയി കൊണ്ടുവരാന്ന്. അപ്പൊ ഉണ്ടി വളഞ്ഞ് ഓക്കെ. അപ്പൊ ഉണ്ടി മാതും കൊണ്ട് വന്നപ്പോ ഉണ്ടം പോയി ഉണ്ടനും ഉണ്ടിയും പോയി ഒരുമിച്ച് പോയി ചുള്ള് വളക്കിക്കൊണ്ട് വന്ന്. എന്നിട്ട് ചുള്ള് വളക്ക് അങ്ങോട്ട് പോയി. അപ്പൊ ഒരു കടുവ ഒരു പുലി ചാടി വന്ന് ഇങ്ങോട്ട്. അപ്പൊ ഒരു പുലി പറഞ്ഞ് എനിക്ക് മൂന്ന് നെയ്യപ്പം വേണമെന്ന്. അപ്പോൾ അവര് പറഞ്ഞ് മൂന്നെണ്ണോ അല്ലെ രണ്ടെണ്ണോ ഒന്ന്. അപ്പൊ അത് കടിക്കുമെന്ന് പറഞ്ഞപ്പം തന്നെ അവര് മൂന്നെണ്ണം തരാന്ന് പറഞ്ഞ്. അപ്പൊ മൂന്നെണ്ണ ഇട്ടറിയവല്ലേ മൂന്നെണ്ണം തരാന്ന് തോന്ന്. അപ്പൊ ഉണ്ടനും ഉണ്ടിക്ക് മൂന്നെണ്ണം കടുവയ്ക്ക് മൂന്നെണ്ണം. അപ്പൊ ഉണ്ടനും ഉണ്ടി മൂന്നെണ്ണം കഴിച്ചപ്പോ അവർക്ക് വിശപ്പ് മാറിയില്ലേ. അവര് പുരിക്ക് വെച്ചിരുന്ന നെയ്യപ്പുറത്തങ്ങ് കഴിച്ച്. എന്നിട്ട് അവരെ വാതിലിൽ കല്ലും കൂട്ടി വാതിലോട്ട് പോകുന്നത് മുള്ളും വിട്ട് കിണറിന്റെ അവധിച്ച് എണ്ണയും ഒഴിച്ച്. അപ്പൊ പുലി വന്നപ്പോ അവരെ കണ്ടില്ല. അവരെ പാത്തിരിക്കുവായിരുന്നു. എന്നിട്ട് അതിനെ ഒരു ഒറ്റ ഓട്ടാങ്ങ് ചാടി. അപ്പൊ പുലിയ കല്ലേര് കാലെ മുള്ളും ഉണ്ട്. അപ്പഴേ പുലിയുടെ കറങ്ങിട്ട് ഒന്നൂറ്റി ഒന്ന് ചാടിയപ്പോഴേ വണ്ടി ഇടിവ് അത് ഇടിച്ചപ്പോഴേ കറകിരിക്കപ്പോ കറകിരി വണ്ടിയിരുന്നു താഴെ ഒരു ഒരു കല്ലി വീണു. അപ്പൊ പുലിയെ കല്ലിനോ കിണറിന്റെ അകത്തോട്ട് പെണ്ണിലാക്കി പുലി വീണു കിണറ്റിലോട്ട്. എന്നിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടേ ഒന്ന് നോക്കാൻ പോയപ്പോഴേ പുലിയെ മുടല അടിച്ച് ഉണ്ടനെ പൂതവും ഉണ്ടനും ഉണ്ടിയും അങ്ങോട്ട് ചെന്ന് നോക്കാൻ പോയപ്പോ അവര് വന്നേക്കും. അപ്പോ ഉണ്ടനെ പൂതം പിടിച്ചുകൊണ്ടുപോയി ഉണ്ടയെ തവളയും കൊണ്ടുപോയി. കരിഞ്ഞ കഥ അല്ലവോ? നല്ല കഥയാ. ഇത് ആരാ പഠിപ്പിച്ചേ? ഞാൻ അമ്മയുടെ ഫോണിൽ കണ്ടയാ.